ദൈവത്തിന് ഭവനം പണിയണമെന്ന് ദാവീദ് ആഗ്രഹിക്കുന്നു. നല്ല ജോലി കിട്ടിയിട്ട് വേണം, സ്വസ്ഥമായിട്ട് വേണം നല്ല വീട് വയ്ക്കാൻ എന്ന് നാം ചിന്തിക്കാറില്ലേ? ഇനി അല്ലലും അലച്ചിലും ഇല്ലാതെ ജീവിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ ആവിഷ്കരണമാണ് ഭവനം. തനിക്ക് സമാധാനവും സ്വസ്ഥതയുമായി എന്ന മുൻധാരണയിൽ നിന്നാണ് ഇനി ദൈവത്തെ കൂടി സ്വസ്ഥമായി കുടിയിരുത്തണം എന്ന് ദാവീദ് ചിന്തിക്കുന്നത്. നാടോടി ചരിത്രങ്ങൾ നാം മറന്നുപോകുന്നു. മനുഷ്യൻ ലോകത്ത് പരദേശിയും തീർത്ഥാടകനുമാണെന്ന് പത്രോസ്ലിഹ, ഇവിടെ ഭൗമിക ഭവനങ്ങളില്ലെന്ന് പൗലോസ്ലിഹ, നിത്യകൂടാരങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന നാഥൻ, ഇതൊന്നും കാണാതെ ഇവിടെ സ്ഥിരതാമസത്തിന് കൽക്കൊട്ടാരങ്ങൾ തീർക്കുന്ന നമ്മൾ, ക്രിസ്ത്യാനിക്ക് എല്ലാം പൂർത്തിയായി, ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാൻ നിർവാഹമില്ല. ക്രിസ്തീയത പ്രത്യാശയുടെ യാത്രയാണ്. വഴിയാത്രക്കാരുടെ അവസ്ഥയാണ് നമ്മുടെ സ്ഥിരഭാവം. സ്റ്റാറ്റൂസ് വിയാത്തോറിസ് എന്ന് തോമസ് അക്വിനാസ്. കൂറിയാക്കോൺ എന്നാൽ നാഥൻ്റേത് എന്നർത്ഥം. ആരാധനാസ്ഥലങ്ങളും നാളുകളും നാഥൻ്റേത് എന്ന് മനസ്സിലാക്കാൻ ഈ വാക്കിൽ നിന്നാണ് കിർച്ച് ചർച്ച് എന്ന വാക്കുകൾ പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അല്പം മാടം വിഭാവവും പൊങ്ങച്ചവും കൈവരുന്നു. തിരുവചനം സഭയെയും പള്ളിയെയും എക്ലേസിയ എന്ന് വിളിക്കും. വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ സമൂഹം. അവസാനത്തെ ആളും ഊണിനിരിക്കുവോളം ദൈവം തെരുവിൽ അവരെ വിളിക്കാനാലെയും. അവന് സ്വസ്ഥതയില്ല. ഇന്ന് പറയും പോലെ വചനം ഉപമകൾ വഴി നൽകപ്പെടുന്നു. പാരബോളോസ് എന്ന വാക്ക്, പാരബോളോസ് എന്നാൽ കൂടെ എറിയപ്പെട്ടത് എന്നർത്ഥം. എന്നോടൊപ്പം വിളകാത്ത് നടക്കുന്ന വചനമായ ദൈവം.